ഏലിയാവ് കെരീത്തിൽ കാക്കയുടെ വരവും കാത്തിരിക്കുകയാണ്. കാക്ക എല്ലാ ദിവസവും സമയാസമയങ്ങളിൽ ആഹാരം കൊണ്ടുകൊടുക്കും. എന്നാൽ ഒരു ദിവസം കാക്ക വന്നില്ല. നമ്മളൊക്കെ ആയിരുന്നെങ്കിൽ എത്രമാത്രം വേവലാതിപ്പെടുമായിരുന്നു. പക്ഷെ ഏലിയാവിന് പ്രത്യേകിച്ച് വലിയ ടെൻഷനൊന്നുമില്ല. പക്ഷെ ഏലിയാവിന് ആത്യന്തികമായി ഒരു കാര്യം അറിയാം, കാക്ക ഇന്നു വരെ മനുഷ്യന്റെ ചരിത്രത്തിൽ ഒരു മനുഷ്യനും ആഹാരം കൊണ്ട് കൊടുത്തിട്ടില്ല. എന്നിട്ടും എനിക്ക് ആഹാരം കൊണ്ട് തന്നത് സാക്ഷാൽ ദൈവം തമ്പുരാൻ തന്നെ ഈ കാക്കയെ അപ്പോയിന്റ് ചെയ്തിട്ട. അങ്ങനെയാണെങ്കിൽ ഈ കാക്ക വരാതിരുന്നതിന്റെ പിൻപിൽ ആ അപ്പോയിന്റ് ചെയ്ത ദൈവം തന്നെ ഇന്ന് മുതൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട. പ്രതീക്ഷിക്കാതെ ജീവിതത്തിൽ വന്ന അനർത്ഥങ്ങളെ ഓർത്തു, ഒട്ടും പ്രതീക്ഷിക്കാതെ നഷ്ടപ്പെട്ട ജോലിയെക്കുറിച്ച് ഓർത്തു, നന്മയുടെ ഉറവിടങ്ങൾ നിന്നുപോയല്ലോ കർത്താവേ എന്ന് ദൈവത്തോട് ചോദിച്ചു, എന്തുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ ഇതിങ്ങനെ വന്നു എന്ന് ചിന്തിച്ചു. നമ്മൾ പലപ്പോഴും ആകുലപ്പെടാറുണ്ട്. പക്ഷെ ഏലിയാവിന് ടെൻഷൻ ഇല്ല. അവനറിയാം ദൈവം പറയാതെ കാക്കയുടെ വരവ് നിൽക്കില്ല. ദൈവം പറഞ്ഞിട്ടാണ് കാക്ക വന്നതെങ്കിൽ അതിൻ്റെ പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഇനി ദൈവം പറഞ്ഞിട്ടാണ് കാക്കയുടെ വരവ് നിന്നതെങ്കിലും അതിൻ്റെ പിൻപിലും ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. സരേഭാത്തിലെ ഒരു വിധവയെ ദൈവം അവന് വേണ്ടി ഒരുക്കിയെന്ന പിന്നീട് നമ്മൾ കാണുന്നത്. അത് ആ കുടുംബത്തിനും രക്ഷയായി തീർന്നു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ, ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു സ്ഥലത്ത് ദൈവത്തിന് എനിക്ക് വേണ്ടി അനുഗ്രഹിക്കപ്പെട്ട ഒരു വാതിൽ തുറക്കാനുണ്ട്. അതുകൊണ്ടാണ് ഈ വാതിൽ അടയുന്നതെന്ന് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അടിച്ചവരുണ്ട്, മുഖത്തെ രോമം വലിച്ചു പറിച്ചവരുണ്ട്, കൂശിൽ ആണിയടിച്ചവരുണ്ട്. പക്ഷെ കർത്താവിന് പ്രാർത്ഥിക്കാനുള്ളത് ആ ക്ഷമയുടെ പ്രാർത്ഥന മാത്രമാണ്. എന്താ കാരണമെന്നറിയാമോ? ഇവരെയൊക്കെ ദൈവം അപ്പോയിന്റ് ചെയ്തിരിക്കുന്നവരാണ്. അതുകൊണ്ട് പിന്നെ വെറുതെ അവരോടും മുഷിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ പിൻപിൽ പ്രവർത്തിക്കുന്ന കാര്യം ദൈവത്തിൻ്റെ കാര്യമാണ്. റോമ ഗവൺമെന്റിന്റെ മുദ്രയെ തകർത്തുകൊണ്ട് യേശു കർത്താവ് മൂന്നാം ദിവസം ഉയർത്തെഴുന്നേറ്റു, മാനവ കുലത്തിന് രക്ഷ നൽകി. എത്ര വലിയ അത്ഭുതങ്ങൾ അവിടെ സംഭവിച്ചു. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ ജീവിതത്തിൽ വന്ന പ്രതിസന്ധികൾക്ക് പിൻപിൽ ദൈവത്തിനൊരു ഉദ്ദേശമുണ്ട്. ഒരു പക്ഷെങ്കിൽ ഇന്ന് നോക്കുമ്പോൾ ഇത് തിന്മയാ, ഒരു നന്മയും കാണാനില്ല. പക്ഷെ ദൈവത്തിന് പറയാനുള്ളത് നിന്റെ നന്മയ്ക്ക് വേണ്ടി അല്ലാതെ ഞാനൊന്നും ചെയ്യുകയില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് വിഷമങ്ങളൊക്കെ മാറ്റിവെച്ച്, ഭാരങ്ങളൊക്കെ മാറ്റിവെച്ച്, നാളെ എന്താകുമെന്നുള്ള ചിന്താകുലം മാറ്റിവെച്ച് നമുക്ക് കർത്താവിന്റെ മുഖത്തോട്ട് നോക്കാം. ദൈവം നിങ്ങളെ അത്ഭുതകരമായി നടത്താൻ വിശ്വസ്തനായ ദൈവം. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിൽ അടയ്ക്കാം. സർവശക്തനായ ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഇന്ന് രാവിലെ ഞങ്ങൾ വിശ്വസിക്കുന്നു, ഒരു വാതിൽ അടഞ്ഞാൽ അതിലും ശ്രേഷ്ഠമായ മറ്റൊരു വാതിൽ തുറക്കാൻ അങ്ങേക്ക് കഴിയും. കർത്താവേ, അതിനായി ഞങ്ങൾ കാത്തിരിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.